ഹലോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു പ്ലസ് ലൈൻ ഇന്നത്തെ വീട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് ടു എക്കണോമിക്സിൻ്റെ പബ്ലിക് എക്സാമിന് നിങ്ങൾ ഉറപ്പായും പഠിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണ് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി നമ്മുടെ ചാനൽ ഇവരെ സബ്സ്ക്രൈബ് ചെയ്ത സ്റ്റുഡൻസ് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നിങ്ങളുടെ എക്സാമിന് ആവശ്യമായിട്ടുള്ള എല്ലാ സബ്ജക്റ്റിൻ്റെയും മോസ്റ്റ് ഇമ്പോർട്ടൻ ക്വസ്റ്റൻസ് പ്രീവിയസ് കൊസ്റ്റൻസ് വൺ മാർക്ക് ക്വസ്റ്റൻസ് അതുപോലെ തന്നെ ചാപ്റ്റർ വൈസ് വീഡിയോസും ലൈവ് ക്ലാസുകളൊക്കെ നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക ചൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഉണ്ടെന്ന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ കമന്റ് രേഖപ്പെടുത്തുകയും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൂടെ ഷെയർ ചെയ്യുമ്പോൾ നേരെ വീഡിയോയിലേക്ക് എക്കണോമിക്സിന്റെ ഫസ്റ്റ് പാർട്ട് മൈക്രോ എക്കണോമിക്സ് ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കോണമി ഒരു എക്കോണമിയുടെ സെൻട്രൽ പ്രോബ്ലംസ് എന്തെല്ലാമാണെന്നും പഠിച്ചു വെച്ചിരിക്കണം നാല് മാർക്കിന് മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കെയർവ് എന്താണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കെയർവ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കെർവിന്റെ ഗ്രാഫിക്കൽ റിപ്രസെൻ്റേഷൻ പഠിച്ചിരിക്കണം അവയുടെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് എന്തെല്ലാമാണ് അതുപോലെ തന്നെ പി പി സി പ്രൊഡക്ഷൻ പോസിബിലിറ്റി കെറിന്റെ വേരിയസ് യൂസസ് എന്തെല്ലാമാണെന്നും മനസ്സിലാക്കിയിരിക്കണം പ്രീവിയസ് ക്വസ്റ്റിയൻ തേർഡ് ക്വസ്റ്റ്യൻ ഡിസ്റ്റിൻഷ് ബിറ്റ്വീൻ സെൻട്രലി പ്ലാന്റ് എക്കോണമി ആൻഡ് മാർക്കറ്റ് എക്കോണി സെൻട്രലി പ്ലാന്റ് എക്കോണമി മാർക്കറ്റ് എക്കോണമി എന്നുള്ള വ്യത്യാസം എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കണം ഈ മൂന്ന് ക്വസ്റ്റ്യൻസ് തന്നെയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ടത് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ഓക്കെ അപ്പൊ അഡീഷണൽ ആയിട്ട് ഒരു ക്വസ്റ്റിനോട് നോക്കി വെച്ചിരിക്കണം ക്വസ്റ്റൻ ഇതാണ് ഡിസ്ട്രിഗ്യൂഷ് ബിറ്റ്വീൻ മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക് മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സ് എന്നുള്ള വ്യത്യാസം എന്തെല്ലാമാണെന്ന് പഠിച്ചിരിക്കുക ഓക്കെ സെക്കൻഡ് ചാപ്റ്റർ ദ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ബഡ്ജറ്റ് ലൈൻ അപ്പോൾ എന്താണ് ബഡ്ജറ്റ് ലൈൻ എന്ന് വ്യക്തമായിട്ട് പഠിച്ചിരിക്കണം എട്ടു മാർക്കിൻ്റെ ക്വസ്റ്റിനാണ് ബഡ്ജറ്റ് ലൈൻ എന്താണ് ബഡ്ജറ്റ് ലൈൻ വരയ്ക്കാൻ മനസ്സിലാക്കിയിരിക്കണം ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ എഴുതാൻ അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ ഒപ്റ്റിമൽ ചോയ്സ് കൺസ്യൂമറിൻ്റെ ഒപ്റ്റിമൽ ചോയ്സ് ഡയഗ്രാം ഉൾപ്പെടെ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട് എട്ടു മാർക്കിന് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ് ഓക്കെ സെക്കൻഡ് ക്വസ്റ്റൻ എക്സ്പ്ലെയിൻ ഇൻ ഡിഫറൻസ് കെവ് ഇറ്റ്സ് ഫീച്ചേഴ്സ് ആൻഡ് ഡയഗ്രാമറ്റിക്കലി എക്സ്പ്ലെയിൻ ദ ഒപ്റ്റിമൽ ചോയ്സ് ഓഫ് കൺസ്യൂമർ ഇതും എട്ടു മാർക്കിന് ചോയ്സ് ചോദ്യമാണ് എന്താണ് നിസംഗതാവക്രം നിസംഗതാവക്രത്തിൻ്റെ സവിശേഷത എന്തെല്ലാമാണ് അതുപോലെ തന്നെ കൺസ്യൂമർ ഒപ്റ്റിമൽ ചോയ്സ് ഡയഗ്രാം ഉൾപ്പെടെ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതും പഠിച്ചിരിക്കുക ഓക്കെ തേർഡ് ക്വസ്റ്റ്യൻ ഡിഫൈൻ സബ്സ്റ്റ്യൂട്ട് ഗുഡ്സ് ആൻഡ് കോംപ്ലിമെന്ററി ഗുഡ്സ് വിത്ത് എക്സാമ്പിൾ എന്താണ് സബ്സ്റ്റ്യൂട്ട് ഗുഡ്സ് എന്താണ് കോംപ്ലിമെന്ററി ഗുഡ്സ് അതുപോലെ തന്നെ അവയുടെ എക്സാമ്പിൾസും പഠിച്ചു വെച്ചിരിക്കുക മൂന്ന് വർഷങ്ങളെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഇത് കൂടാതെ ഒരു ക്വസ്റ്റിനോട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ക്വസ്റ്റ്യൻ ഇതാണ് എക്സ്പ്ലെയിൻ പ്രൈസ് ഇലാസിറ്റി ഓഫ് ഡിമാൻഡ് എന്താണ് പ്രൈസ് ഇലാസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് പ്രൈസ് ഇലാസിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ എ ഗുഡ് ഒരു സാധനത്തിന് വേണ്ടിയുള്ള ഡിമാൻഡിന്റെ പ്രൈസ് ഇലാസിറ്റി അതായത് വില ഇലാസിതയെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കും ഓക്കെ തേർഡ് ചാപ്റ്റർ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട രണ്ട് ആണ് പഠിക്കാനുള്ളത് ഫ്രം ദ ടേബിൾ ഗവൺ ബിലോ ഫൈൻഡ് ടി എഫ് സി ടി ബി സി ടി സി എഫ് സി എസ് ഐ സി എസ് എഫ് സി ഓക്കെ ഒരു ടേബിൾ തന്നിട്ട് അതിൽ നിന്നും ടി എഫ് സി കണ്ടെത്തുക ടി ബി സി കണ്ടെത്തുവാൽ എഫ് സി കണ്ടെത്തുക എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റായിട്ടുള്ള ചോദ്യമാണ് ഇത് മെട്ടുമാർക്ക് ഇന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഇതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് ചെയ്യാൻ അറിയില്ലെങ്കിൽ നമ്മുടെ പ്ലേ ലിസ്റ്റ് ചെയ്തത് പ്ലസ് ടു എക്കണോമിക്സിൻ്റെ പ്ലേ ലിസ്റ്റ് ഞാൻ വീഡിയോ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എക്കണോമിക്സിൻ്റെ പ്ലസ് ടു എക്കണോമിക്സിൻ്റെ പ്ലേ ലിസ്റ്റ് ചെയ്തതിൽ നിങ്ങൾക്ക് വീഡിയോ അവിടെ അവൈലബിൾ ആണ് ഓക്കെ സെക്കൻഡ് ക്വസ്റ്റൻ എക്സ്പ്ലെയിൻ ദ ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻ എന്താണ് ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻ എന്നും പഠിച്ചിരിക്കണം ഈ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ആണ് ഓക്കെ അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റൻസ് കൂടാതെ അഡീഷണൽ ആയിട്ട് രണ്ട് ക്വസ്റ്റിനോട് നോക്കി വെച്ചിരിക്കണം ക്വസ്റ്റിന് ഇതാണ് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ റിട്ടേൺ ടു സ്കെയിൽ എന്താണ് റിട്ടേൺ ടു സ്കെയിൽ എന്ന് മനസ്സിലാക്കിയിരിക്കണം മുൻ വർഷങ്ങളിൽ ചോദിച്ചു കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ പ്രൊഡക്ഷൻ ഫങ്ഷൻ ഇൻ ലോങ് റൺ അതായത് ലോങ് റണ്ണിലുള്ള പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എക്സ്പ്ലെയിൻ ചെയ്തെഴുതാനും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്നും നോക്കി വെച്ചിരിക്കുക നെക്സ്റ്റ് ഫോർത്ത് ചാപ്റ്റർ തിയറി ഓഫ് ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട മൂന്ന് ആണ് പഠിക്കാനുള്ളത് ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് എ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഡയഗ്രമറ്റിക്കലി എക്സ്പ്ലെയിൻ ദ പ്രോഫിറ്റ് മാക്സിമേഷൻ ഓഫ് എ ഫേം ഇൻ ദ ഷോർട്ട് റൺ അണ്ടർ പെർഫെക്ട് കോമ്പറ്റീഷൻ അല്ലെ അപ്പോൾ എന്താണ് പെർഫെക്ട് കോമ്പറ്റീഷനെന്നും പെർഫെക്ട് കോമ്പറ്റീഷൻ്റെ സവിശേഷതകൾ ഫീച്ചേഴ്സ് സവിശേഷതകൾ എന്തെല്ലാമാണെന്നും അതുപോലെ തന്നെ ഷോർട്ട് റണ്ണിൽ പെർഫെക്ട് കോമ്പറ്റീഷനിൽ ഷോർട്ട് റണ്ണിലുള്ള ഒരു ഫേമിൻ്റെ പ്രോഫിറ്റ് മാക്സിമസേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുക അത് ഡയഗ്രാം ഉൾപ്പെടെ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട് എട്ട് മാർക്കിന് ചോദിച്ചുള്ള ചോദ്യമാണ് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം നന്നായിട്ട് പഠിച്ചിരിക്കണം ഓക്കെ സെക്കൻഡ് ക്വസ്റ്റ്യൻ അനലൈസ് ദ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് വിച്ച് ഡിറ്റർമൈൻ ദ സപ്ലൈ കെയർ ഓഫ് എ ഫെം അതായത് ഫെമിൻ്റെ സപ്ലൈ കെയർവിനെ നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് ഘടകങ്ങൾ എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കണം തേർഡ് ക്വസ്റ്റ്യൻ ഡിസ്ക്രൈബ് ദ കോൺസെപ്റ്റ് ഓഫ് പ്രൈസ് എലാസിറ്റി ഓഫ് ഡിമാൻഡ് ആൻഡ് ടൈപ്സ് ഓഫ് പ്രൈസ് ഇലാസിറ്റി അപ്പോൾ എന്താണ് പ്രൈസ് ഇലാസിറ്റി ഓഫ് ഡിമാൻഡ് എന്നും അതുപോലെ തന്നെ പ്രൈസ് ഇലാസിറ്റിയുടെ ടൈപ്സ് എല്ലാമാണെന്നും മനസ്സിലാക്കിയിരിക്കണം ഈ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ഫോർത്ത് ചാപ്റ്ററിൽ നിന്നും നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ടത് ഓക്കെ നെക്സ്റ്റ് ഫിഫ്ത്ത് ചാപ്റ്റർ മാർക്കറ്റ് എക്യൂറിയം ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ പ്രൈസ് സീലിംഗ് ആൻഡ് ഫ്ലോർ പ്രൈസ് ഇറ്റ്സ് എഫക്ട്സ് ആൻഡ് റെപ്രസെൻറ് ഗ്രാഫിക്കലി ഓക്കെ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് എല്ലാ വർഷവും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്താണ് പ്രൈസ് സീലിങ് എന്താണ് ഫ്ലോർ പ്രൈസ് എന്നും അവയുടെ എഫക്ട്സ് എന്തെല്ലാം ആണെന്നും അതുപോലെ ഗ്രാഫിക്കൽ റെപ്രസന്റേഷൻ നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണം ഇമ്പോർട്ടൻ്റ് ആണ് ഷോർ ആണ് നന്നായിട്ട് പഠിക്കണം അതുപോലെ തന്നെ പ്രൈസ് സീലിങ്ങും ഫ്ലോർ പ്രൈസും തമ്മിലുള്ള വ്യത്യാസം ഡിഫറൻസ് എന്തെല്ലാം ആണെന്നും പഠിച്ചിരിക്കുക ഓക്കെ സെക്കൻഡ് ക്വസ്റ്റ്യൻ കാൽക്കുലേറ്റ് എക്ലുമറിയം പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഡ്രോ ഇറ്റ്സ് ഡയഗ്രാം അതായത് എക്ലുബ്രേം പ്രൈസ് കണ്ടെത്തുക അതുപോലെ തന്നെ എക്ലുബ്രേം പ്രൈസും അതുപോലെ ക്വാണ്ടിറ്റി കണ്ടെത്തുക തുടങ്ങിയ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് മുൻ വർഷങ്ങളെല്ലാം ചോദിച്ചിട്ടുള്ളതാണ് അതുപോലെ തന്നെ എൻ്റെ ഡയഗ്രാം വരയ്ക്കാനും ചോദിക്കാറുണ്ട് അപ്പോൾ അതൊന്നും പഠിച്ചു വെച്ചിരിക്കുക ഓക്കെ ഈ രണ്ട് ക്വസ്റ്റൻസ് കൂടാതെ അഡീഷണൽ രണ്ട് രണ്ട് ക്വസ്റ്റൻസിലൂടെ നിങ്ങൾ നോക്കി വെച്ചിരിക്കുക ക്വസ്റ്റൻ ഇതാണ് എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് എക്സസ് ഡിമാൻഡ് ആൻഡ് എക്സസ് സപ്ലൈ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡയഗ്രാം അപ്പോൾ എന്താണ് എക്സസ് ഡിമാൻഡ് അതുപോലെ തന്നെ എക്സസ് സപ്ലൈ എന്നും അതുപോലെ തന്നെ അത് ഡയഗ്രാം ഉൾപ്പെടെ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനും ചോദിച്ചിട്ടുണ്ട് സെക്കൻഡ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ മാർക്കറ്റ് എക്ലുബ്രിയം ഡിസ്ക്രൈബ് ഹൗ സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഡിറ്റർമൈൻസ് എക്ലുബ്രിയം പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഇൻ കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് അപ്പം എന്താണ് മാർക്കറ്റ് എക്ലുബ്രിയം എന്നും അതുപോലെ തന്നെ എങ്ങനെയാണ് സപ്ലൈയും ഡിമാൻഡും എക്ലുബ്രിയം പ്രൈസും ക്വാണ്ടിറ്റിയും കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ നിർണ്ണയിക്കുന്നതെന്നും പഠിച്ചിരിക്കേണ്ടതാണ് അഞ്ചു മാർക്കിന് മുൻ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് അപ്പോൾ അതും കൂടി ഒന്ന് പഠിച്ചിരിക്കുക ഓക്കെ നെക്സ്റ്റ് എക്കണോമിക്സിൻ്റെ സെക്കൻഡ് പാർട്ടാണ് മാക്രോ എക്കണോമിക്സ് ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു മാക്രോ എക്കണോമിക്സ് ഈ ഒരു ചാപ്റ്റർ നമുക്ക് പ്രധാനപ്പെട്ട രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്ക്രൈബ് ദ ഫോർ മേജർ സെക്ടേഴ്സ് ഇൻ ആൻ എക്കോണോമി എക്കോണമിയിലെ പ്രധാനപ്പെട്ട നാല് സെക്ടേഴ്സ് എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കണം ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്നുള്ളത് അപ്പോൾ നന്നായിട്ട് പഠിച്ചിരിക്കുക സെക്കൻഡ് ക്വസ്റ്റ്യൻ റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദ ഗ്രേറ്റ് ഡിപ്രഷൻ ഓഫ് നയൻറ്റീൻ ട്വന്റി നയൻ ആൻഡ് ഇറ്റ്സ് ഇമ്പാക്റ്റ് അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ഗ്രേറ്റ് ഡിപ്രഷൻ മഹാമാന്യത്തെ പറ്റി പഠിക്കണം അതുപോലെ തന്നെ ഗ്രേറ്റ് ഡിപ്രഷന്റെ ഇമ്പാക്ട്സ് എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കുക ഓക്കെ ഈ രണ്ട് ക്വസ്റ്റ്യൻസ് കൂടാതെ ഒരു ക്വസ്റ്റിനോട് നോക്കി വെച്ചിരിക്കുക ക്വസ്റ്റൻ ഇതാണ് പ്രിപ്പയർ എ ബ്രീഫ് അക്കൗണ്ട് ഓഫ് ദ എമർജൻസ് ഓഫ് മോഡേൺ മാക്രോ എക്കണോമിക്സ് അതായത് മോഡേൺ മാക്രോ എക്കണോമിക്സിന്റെ ആ ഒരു ഭാവത്തെക്കുറിച്ചും പഠിച്ചുവച്ചിരിക്കണം ഇത് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നൊരു ക്വസ്റ്റ്യൻ ആണ് സെക്കൻഡ് ചാപ്റ്റർ നാഷണൽ ഇൻകം അക്കൗണ്ടിങ് ഒരു ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട മൂന്ന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ മെത്തേഡ്സ് ഓഫ് മെഷറിങ് നാഷണൽ ഇൻകം ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതികൾ എന്തെല്ലാമാണെന്നും നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണം എട്ടു മാർക്കിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് പ്രോഡക്റ്റും എതേടെ ഇൻകം ഏതേലും എക്സ്പെൻഡിച്ചറും ഏതേലും തുടങ്ങിയ കാര്യങ്ങളാണ് അപ്പം നന്നായിട്ടത് പഠിച്ചിരിക്കണം ഓക്കെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ഇൻ എ സിമ്പിൾ എക്കോണമി വിത്ത് ഗ്രാഫിക്കലി അതായത് ഒരു സിമ്പിൾ എക്കോണമിയിലുള്ള ഇൻകത്തിൻ്റെ സർക്കുലർ ഫ്ലോ എങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക അത് ഗ്രാഫ് വരച്ചുതന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട് നാല് മാർക്കിനൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് അപ്പോൾ അതും പഠിച്ചിരിക്കണം തേർഡ് ക്വസ്റ്റ്യൻ ഡിസ്ന്യൂഷ് ബിറ്റ്വീൻ ദ കോൺസെപ്റ്റ് നോമിനൽ ജി ഡി പി ആൻഡ് റിയൽ ജി ഡി പി എന്താണ് നോമിനൽ ജി ഡി പി എന്താണ് റിയൽ ജി ഡി പി എന്നും നോമിനൽ ജി ഡി പിയും റിയൽ ജി ഡി പി നമ്മുടെ വ്യത്യാസവും മനസ്സിലാക്കി വെച്ചിരിക്കും ഓക്കെ ഈ മൂന്ന് ക്വസ്റ്റ്യൻസ് കൂടാതെ അഡീഷണൽ ആയിട്ട് ഡിഫൈൻ ദ കോൺസെപ്റ്റ് ഓഫ് ജി ഡി പി ഡിഫ്ലേറ്റർ എന്താണ് ജി ഡി പി ഡിഫ്ലേറ്റർ അതുപോലെ തന്നെ കാൽക്കുലേറ്റ് ജി ഡി പി ഡിഫ്ലേറ്റർ ഫ്രം ദ ഫോളോയിങ് ഡേറ്റ അനലൈസ് ഇറ്റ് അതായത് കുറച്ച് ഡേറ്റ തന്നിട്ട് അതിൽ നിന്ന് ജി ഡി പി ഡിഫ്ലേറ്റർ കണ്ടെത്തുക അതുപോലെ തന്നെ അത് അനലൈസ് ചെയ്യാത് വിലയിരുത്താനും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അത് നോക്കി വെച്ചിരിക്കുക സെക്കൻഡ് ക്വസ്റ്റ്യൻ ഡിഫൈൻ ദ കോൺസെപ്റ്റ് ഓഫ് സ്റ്റോക്ക് ആൻഡ് ഫ്ലോസ് വിത്ത് എക്സാമ്പിൾസ് അതായത് എന്താണ് സ്റ്റോക്ക് എന്താണ് ഫ്ലോ എന്ന് മനസ്സിലാക്കിയിരിക്കണം അവയുടെ എക്സാമ്പിൾസും പഠിച്ചു വെച്ചിരിക്കുക തേർഡ് ക്വസ്റ്റ്യൻ ലിസ്റ്റ് ഔട്ട് ദ കാറ്റസിക്സ് ഓഫ് പബ്ലിക് ഗുഡ്സ് ആൻഡ് പ്രൈവറ്റ് ഗുഡ്സ് പബ്ലിക് ഗുഡ്സിന്റെയും പ്രൈവറ്റ് ഗുഡ്സിൻ്റെയും സവിശേഷതകൾ എന്തെല്ലാമാണെന്നും നോക്കി വെച്ചിരിക്കുക ഓക്കെ മൈക്രോ എക്കണോമിക്സിന്റെ തേർഡ് ചാപ്റ്റർ ആണ് മണി ആൻഡ് ബാങ്കിങ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത് എക്സ്പ്ലെയിൻ ദ ഫംഗ്ഷൻസ് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് മണി പണത്തിന്റെ ധർമ്മം എന്താണ് അതുപോലെ പണത്തിന്റെ സവിശേഷത എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കണം ഇമ്പോർട്ടൻ്റ് ആണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ ഡിമാൻഡ് ഫോർ മണി ആൻഡ് ടൂൾസ് യൂസ്ഡ് ഫോർ മണി സപ്ലൈ അതായത് ഡിമാൻഡ് ഫോർ മണി എന്താണ് പണത്തിന്റെ ചോദനം എന്നാൽ എന്താണ് അതുപോലെ തന്നെ മണി സപ്ലൈയിൽ ഉപയോഗിക്കുന്ന ടൂൾസ് ഏതൊക്കെയാണെന്നും പഠിച്ചിരിക്കണം ഇമ്പോർട്ടന്റ് ആണ് ഷുറാട്ട് ചോദ്യത്തിന് ചോദ്യമാണ് അതുപോലെ തന്നെ ഈ രണ്ട് കൊസ്റ്റൻസ് കൂടാതെ അഡീഷണൽ ആയിട്ട് ഒരു ക്വസ്റ്റിനും നിങ്ങൾ നോക്കി വെച്ചിരിക്കണം ക്വസ്റ്റൻ ഇതാണ് എക്സ്പ്ലെയിൻ ദ ഫംഗ്ഷൻ ഓഫ് സെൻട്രൽ ബാങ്ക് ആൻഡ് കൊമേഴ്ഷ്യൽ ബാങ്ക് അതായത് സെൻട്രൽ ബാങ്ക് അതായത് റിസർവ് ബാങ്കിന്റെ ഫംഗ്ഷൻസ് എന്തെല്ലാമാണ് കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ഫംഗ്ഷൻസ് എന്തെല്ലാമാണെന്നും നോക്കി വെച്ചിരിക്കുക ഓക്കെ ഫോർത്ത് ചാപ്റ്റർ ഡിറ്റർമിനേഷൻ ഓഫ് ഇൻകം ആൻഡ് എംപ്ലോയ്മെന്റ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട രണ്ട് ക്വസ്റ്റൻസ് ആണ് പഠിക്കാനുള്ളത് ഫസ്റ്റ് ക്വസ്റ്റൻ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ഡിറ്റർമിനേഷൻ ഓഫ് ഇക്ലിബറിയം നാഷണൽ ഔട്ട്പുട്ട് ആൻഡ് അഗ്രിഗേറ്റ് ഡിമാൻഡ് ഇൻ ടു സെക്ടർ എക്കോണമി വിത്ത് ഹെൽപ്പ് ഓഫ് ഡൈഗ്രാം അതായത് ടു സെക്ടർ എക്കോണമിയിൽ സന്തുലിത ദേശീയ ഉൽപ്പന്നവും അതുപോലെ തന്നെ സഞ്ചിത ചോദനവും നിർണ്ണയിക്കുന്ന വിവിധ ഡയഗ്രത്തിന്റെ സഹായത്തോടെ വിശദമാക്കുക എന്നും മുൻവർഷങ്ങളിൽ ചോദിച്ച ചോദ്യമാണ് അപ്പോൾ അത് പഠിച്ചിരിക്കണം അതുപോലെ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ അഗ്രിക ഡിമാൻഡ് എന്താണ് ഡിമാൻഡ് എന്നും പഠിച്ചിരിക്കണം അത് നമുക്കൊരു എട്ട് മാർക്കിനൊക്കെ പ്രതീക്ഷിക്കാവുന്ന ചോദ്യമാണ് അപ്പോൾ അഗ്രിക ഡിമാൻഡ് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരിക്കേണ്ടതാണ് ഓക്കെ അപ്പം ഈ രണ്ട് ക്വസ്റ്റ്യൻസ് കൂടാതെ അഡീഷണൽ ആയിട്ട് കുറച്ച് കൊസ്റ്റൻസൂടെ ഈ ഒരു ചാപ്റ്ററിൽ നോക്കി വെച്ചിരിക്കണം കൊസ്റ്റിൻ ഇതാണ് എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് പാരഡക്സ് ഓഫ് ത്രിഫ്റ്റ് എന്താണ് പാരഡക്സ് ഓഫ് ത്രിഫ്റ്റ് എന്ന് നിങ്ങൾ നോക്കി വെച്ചിരിക്കണം മുൻ വർഷങ്ങളിലൊക്കെ മൂന്ന് മാർക്കിനൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് അപ്പോൾ അതും പാരഡക്സ് ഓഫ് ത്രിഫ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം സെക്കൻഡ് ക്വസ്റ്റ്യൻ ഡിസ്ന്യൂഷ് ബിറ്റ്വീൻ എം ബി സി ആൻഡ് എം ബി എസ് അതായത് എം ബി സിയും എം ബി എസും തമ്മിലുള്ള വ്യത്യാസവും മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് അതായത് മാർജിനൽ പ്രോപ്പൻസിറ്റി ടു കൺസ്യൂമ് ആൻഡ് മാർജിനൽ പ്രോപൻസിറ്റി ടു സേവ് അത് തമ്മിലുള്ള വ്യത്യാസം എന്തെല്ലാമാണെന്നും മനസ്സിലാക്കിയിരിക്കണം മുൻ വർഷങ്ങളൊക്കെ ചോദിച്ചു കണ്ടുള്ള ചോദ്യമാണ് തേർഡ് ക്വസ്റ്റ്യൻ റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ എക്സാൻഡ് ആൻഡ് എക്സ്പോസ്റ്റ് കോൺസെപ്റ്റ് വിത്ത് എക്സാമ്പിൾസ് എന്താണ് എക്സാൻഡ് എന്താണ് എക്സ്പോസ്റ്റ് അതുപോലെ തന്നെ അവരുടെ എക്സാമ്പിൾസോന്നും മനസ്സിലാക്കി വെച്ചിരിക്കണം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ഡിറ്റർമിനേഷൻ ഓഫ് ഇൻകം ഇൻ എ ടു സെക്ടർ മോഡൽ അതായത് ടു സെക്ടർ മോഡലില് വരുമാന നിർണയം എങ്ങനെയൊക്കെയാണെന്നും നോക്കി വെച്ചിരിക്കേണ്ടതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡ്രോ മാർജിനൽ പ്രോഡക്റ്റ് കെയർ ആൻഡ് ആവറേജ് പ്രോഡക്റ്റ് കെയർ മാർജിനൽ പ്രോഡക്റ്റ് കെയറും ആവറേജ് പ്രൊഡക്റ്റ് കെയറും ഒക്കെ വരയ്ക്കാൻ പഠിച്ചിരിക്കണം ഫിഫ്ത് ചാപ്റ്റർ ഗവൺമെന്റ് ബഡ്ജറ്റ് ആൻഡ് ദ എക്കോണമി ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട രണ്ട് ആണ് പഠിക്കാനുള്ളത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ഗവൺമെന്റ് ബഡ്ജറ്റ് കമ്പോണൻസ് ഓബ്ജെക്റ്റീവ്സ് ആൻഡ് ഫങ്ഷൻസ് എന്താണ് ഗവൺമെൻറ് ബഡ്ജറ്റ് ഗവൺമെൻറ് ബഡ്ജറ്റിൻ്റെ കമ്പോണൻസ് എന്തെല്ലാമാണ് ഗവൺമെൻറ് ബഡ്ജറ്റിൻ്റെ ഒബ്ജെക്റ്റീവ്സ് ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ് ഫംഗ്ഷൻസ് ധർമ്മങ്ങൾ എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കണം നമ്മൾ എട്ട് മാർക്കിന് മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആൻഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഓക്കെ അപ്പം എന്താണ് റവന്യൂ എക്സ്പെൻഡിച്ചറ് എന്താണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പഠിക്കണം റവന്യൂ എക്സ്പെൻഡിച്ചറും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള വ്യത്യാസവും പഠിച്ചിരിക്കണം ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ കാൽക്കുലേറ്റ് റവന്യൂ ഡെഫിസിറ്റ് ഫിസിക്കൽ ഡെഫിസിറ്റ് ആൻഡ് പ്രൈമറി ഡെഫിസിറ്റ് റവന്യൂ ഡെഫിസിറ്റ് കണ്ടുപിടിക്കാൻ പഠിച്ചിരിക്കണം ഫിസിക്കൽ ഡെഫിസിറ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് പ്രൈമറി ഡെഫിസിറ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് അതുപോലെ തന്നെ റവന്യൂ ഡെഫിസിറ്റ് പ്രൈമറി ഡെഫിസിറ്റ് നമ്മളെ വ്യത്യാസം എന്തെല്ലാമാണെന്നൊക്കെ മുൻ വർഷങ്ങൾ ചോദിച്ചിട്ടുണ്ടോ അതും പഠിച്ചിരിക്കണം ഈ രണ്ട് ക്വസ്റ്റ്യൻസ് കൂടാതെ അഡീഷണൽ ഒരു ക്വസ്റ്റിനോട് നോക്കി വെച്ചിരിക്കണം കൊസ്റ്റിൻ ഇതാണ് എക്സ്പ്ലെയിൻ ബ്രീഫ്ലി റവന്യൂ റെസിപ്റ്റ് ആൻഡ് ക്യാപിറ്റൽ റെസിപ്റ്റ് എന്താണ് റവന്യൂ റെസിപ്റ്റ് എന്താണ് ക്യാപിറ്റൽ റെസിപ്റ്റ് എന്ന് നോക്കി വെച്ചിരിക്കുക ഓക്കെ സിക്സ് ചാപ്റ്റർ ഓപ്പൺ എക്കോണമി മാക്രോ എക്കണോമിക്സ് ഈ ഒരു ചാപ്റ്റർ നമുക്ക് പ്രധാനപ്പെട്ട കോസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ബിഒപി ആൻഡ് ബിഒറ്റി ആൻഡ് ഇറ്റ് കമ്പോണൻസ് എന്താണ് ബാലൻസ് ഓഫ് പേയ്മെന്റ് ബാലൻസ് ഓഫ് പേയ്മെന്റ് കമ്പോണൻസ് എന്തെല്ലാമാണെന്ന് പഠിച്ചിരിക്കണം അതുപോലെ തന്നെ ബാലൻസ് ഓഫ് ട്രേഡ് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരിക്കുക അതുപോലെ തന്നെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റും ബാലൻസ് ഓഫ് ട്രേഡും തമ്മിലുള്ള വ്യത്യാസം എന്തെല്ലാമാണെന്നും മനസ്സിലാക്കി വെച്ചിരിക്കുക ഓക്കെ അപ്പോൾ ഇത് കൂടാതെ അഡീഷണൽ ആയിട്ട് നിങ്ങൾ നോക്കേണ്ട ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് ആൻഡ് ഡിറ്റർമിനേഷൻ ഓഫ് ദ എക്സ്ചേഞ്ച് റേറ്റ് അതായത് എന്താണ് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് അതുപോലെ തന്നെ എക്സ്ചേഞ്ച് റേറ്റ് എങ്ങനെയാണ് നിർണയിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം അതായത് ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് മാനേജർ ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് ഒക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കണം അതുപോലെ തന്നെ മുൻ വർഷങ്ങളിൽ ഫ്ലക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റും ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റും തമ്മിലുള്ള വ്യത്യാസമൊക്കെ ചോദിച്ചു കൊണ്ടപ്പോ അതൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക ഓക്കെ നെക്സ്റ്റ് കൊസ്റ്റ്യൻ കമ്പെയർ ഓപ്പൺ എക്കോണമി ആൻഡ് ക്ലോസ്ഡ് എക്കോണമി ഐഡൻറ്റിഫൈ ദ ലിങ്കേജസ് ഓഫ് ആൻ ഓപ്പൺ എക്കോണമി അതായത് ഓപ്പൺ എക്കോണമിയും ക്ലോസ്ഡ് എക്കോണമി നമ്മളുടെ കമ്പാരിസൺ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിരിക്കണം അതുപോലെ തന്നെ ഒരു ഓപ്പൺ എക്കോണമി അതായത് ഒരു തുറന്ന സമ്പത്ത് വ്യവസ്ഥ മറ്റ് സമ്പത്ത് വ്യവസ്ഥകളുമായി സാമ്പത്തിക ബന്ധം പുലർത്തുന്ന മാർഗങ്ങൾ എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കേണ്ടത് ഓക്കെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്ലസ് ടു എക്കണോമിക്സിൻ്റെ പബ്ലിക് എക്സാമിന് നിങ്ങൾ ഉറപ്പായും പഠിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള പി ഡി എഫ് മെറ്റീരിയൽ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ചൂട് ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ വാട്സാപ്പ് ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്ത നോട്ട്സ് കളക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടെ ഷെയർ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം ടിൽ ദെൻ ഇറ്റ്സ് മീ വിവേക് വിജയൻ സാനിങ് ഓട്ട് ഓക്കെ താങ്ക് യു